ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. CS20 ഏവർക്കും സ്വാഗതം. എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക് ഒരിക്കൽ കൂടെ റിവൈസ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്രദമാണ്. ഇനി ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെയും ഒന്നും പഠിക്കാത്ത വിദ്യാർത്ഥികൾക്കാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം, അവസാന നിമിഷമാണ്. അപ്പോൾ വളരെ വാരി വലിച്ച് പഠിക്കാനുള്ള സമയമില്ല. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകില്ല. ആ സമയം വളരെ ഷോർട്ടായിട്ട് ക്യാപ്സൂൾ രൂപത്തിൽ നിങ്ങൾക്ക് ചുരുക്കി ഓരോന്നും പഠിക്കാനായിട്ട് ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് അതനുസരിച്ച് പഠിക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇത് വളരെയധികം പ്രയോജനമാണ്. ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈസി ആയിട്ട് ജയിക്കാനുള്ള കിടിലൻ വിദ്യയാണ് ഈ വീഡിയോയിലൂടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ക്യാപ്സൂൾ അതിൻ്റെ ഒന്നാമത്തെ വീഡിയോ, അതായത് ചാപ്റ്റർ 1-ഉം 2-ഉം അടങ്ങിയ വീഡിയോ ഞാൻ തൊട്ട് മുന്നിലിട്ടിരുന്നു. ഇന്ന് ഞാൻ നൽകുന്നത് ചാപ്റ്റർ 3-ഉം 4-ഉം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞു തരുന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതിനകത്ത് നോട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിത് ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും തന്നെ താമസിയാതെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ചാപ്റ്റർ 3, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഡിഫറൻറ്റ് സ്റ്റേജസ് ഇൻ പ്രോഗ്രാമിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രോഗ്രാമിങ്ങിലെ വിവിധ ഘട്ടങ്ങൾ ലിസ്റ്റ് ചെയ്യുക. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, അതായത് പ്രശ്നം തിരിച്ചറിയൽ. രണ്ടാമത്തേത് പ്രിപ്പയറിങ് അൽഗോറിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോറിതവും ഫ്ലോ ചാർട്ടുകളും പ്രിപ്പയർ ചെയ്യുന്നു, തയ്യാറാക്കുന്നു. പ്രോഗ്രാം കോഡിംഗ്, ട്രാൻസ്ലേഷൻ അതായത് വിവർത്തനം, ഡീബഗ്ഗിങ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ ഇതതുപോലെ ഈ 7 മലയാളത്തിലോ ഇംഗ്ലീഷിലോ പഠിച്ചു വയ്ക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് കാണിക്കാതെ സ്റ്റാർ ഇട്ടിരിക്കുന്നത് കണ്ടല്ലോ. വാട്ട് ഈസ് ഡീബഗ്ഗിങ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡീബഗ്ഗിങ് എന്നാൽ എന്താണ്? ദ പ്രോസസ്സ് ഓഫ് ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം ഈസ് കോൾഡ് ഡീബഗ്ഗിങ്. ഒരു പ്രോഗ്രാമിൽ തെറ്റുകൾ കണ്ടെത്തി ശരിയാക്കുന്ന പ്രക്രിയയെ ഡീബഗ്ഗിങ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും ഫോക്കസ് ഏരിയയിലെ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലോട്ടും പോയി നോക്കാവുന്നതാണ്. ഓക്കെ, ഡീറ്റെയിൽഡായിട്ട് പഠിക്കണമെങ്കിൽ അതും പഠിക്കാം. ലിസ്റ്റ് എനിത്രി പ്രോഗ്രാമിംഗ് എറേഴ്സ്. പ്രോഗ്രാമിംഗ് എററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. അടുത്തത് ഡിഫൈൻ അൽഗോറിതം. അൽഗോറിതം എന്നാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഘട്ടം ഘട്ടമായുള്ള നടപടിക്രമങ്ങളാണ് അൽഗോറിതം എന്ന് പറയുന്നത്. ഡിഫൈൻ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് എന്നാൽ എന്താണ്? ഫ്ലോ ചാർട്ട് ഈസ് ദ പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോറിതം. അൽഗോറിതത്തിൻ്റെ ചിത്രരൂപമാണ് ഫ്ലോ ചാർട്ട്. ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞ, അത് എന്താണെന്ന് ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, അതായത് മികച്ച ആശയവിനിമയം, എഫക്റ്റീവ് അനാലിസിസ്, ഫലപ്രദമായ വിശകലനം, എഫക്റ്റീവ് സിന്തസിസ്, ഫലപ്രദമായ സമന്വയം, എഫിഷ്യൻ്റ് കോഡിംഗ്, കാര്യക്ഷമമായ കോഡിംഗ്. ലിസ്റ്റ് എനിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോറിതം. അൽഗോറിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ ലിസ്റ്റ് ചെയ്യണം. അൽഗോറിതം ബിഗിൻസ് വിത്ത് ഇൻസ്ട്രക്ഷൻസ്. ഒരു അൽഗോറിതം ആരംഭിക്കുന്നത് നിർദ്ദേശങ്ങളോടെയാണ്. ദ ഇൻസ്ട്രക്ഷൻസ് മസ്റ്റ് ബി സിമ്പിൾ. നിർദ്ദേശങ്ങൾ ലളിതമായിരിക്കണം. ഡ്രാ എനി 6 ഫ്ലോ ചാർട്ട് സിമ്പിൾസ് ആൻഡ് സ്പെസിഫൈ ദെയർ സ്റ്റാൻഡേർഡൈസ്ഡ് മീനിങ്. അപ്പോൾ ഫ്ലോ ചാർട്ട് സിമ്പിൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ടെർമിനൽ ഇതിങ്ങനെയാണ്. ഇത് ടെർമിനൽ, ഇത് സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും ഉള്ളതാണ്. സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയുള്ളത്. പാരലലോഗ്രാം സിമ്പിളാണ്. പ്രോസസ്സിന് റെക്റ്റാങ്കിളാണ്. ഡിസിഷൻ ബോക്സ് റോംബസാണ്. ഫ്ലോ ലൈൻസ് ഇതുപോലെയൊക്കെ ലൈൻസ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി. അടുത്ത് കണക്ടർ.
ഒരു ഫ്ലോ ചാർട്ടിൽ വരച്ച് ഒരു ഒന്ന് ഒരു പേജിൽ കരിയുമ്പോഴത്തേക്കും അടുത്ത പേജിൽ നിന്ന് തുടങ്ങണമെങ്കിൽ ഇതുപോലെ കണക്റ്റ് ചെയ്ത് കൊടുക്കും കണക്ടർ. അപ്പോൾ ഇതുപോലെ സിമ്പിൾസും അതെന്തൊക്കെയാണ് പേരെന്നൊക്കെ പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലിസ്റ്റ് ദ ടു ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ. രണ്ട് തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, അത് ലിസ്റ്റ് ചെയ്യണം. ഇൻറ്റേണൽ ഡോക്യുമെൻറ്റേഷനും എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷനും. നമ്മളെ കമൻസ് ഒക്കെ ഇൻറ്റേണൽ ഡോക്യുമെൻറ്റേഷനാണ്. ഇത് അറ്റ് എ ഗ്ലാൻസ് ഈ ചാപ്റ്റർ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാം. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ഏഴെണ്ണം ഉണ്ട്. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, അൽഗോറിതം ആൻഡ് ഫ്ലോ ചാർട്ട്, പ്രോഗ്രാം കോഡിംഗ്, ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിംഗ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ ഇങ്ങനെ ഏഴെണ്ണം മനസ്സിൽ പഠിച്ചു വയ്ക്കുക. ബഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് എറേഴ്സ്, പ്രോഗ്രാമിലെ എററിനെ തെറ്റുകളൊക്കെ പറയുന്നതാണ് ബഗ്. ഏതൊക്കെയാണ് എറേഴ്സ്? സിൻഡാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. പേര് പഠിച്ചല്ലോ ഇനി, പക്ഷേ അത് എന്തെന്നും കൂടെ കുറച്ചുകൂടെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ വരാം. നോക്കുക, അപ്പോൾ സിൻഡാക്സ് എറർ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പഠിച്ചാൽ ഇതെങ്ങനെയാണ്, വയലേഷൻ ഓഫ് റൂൾസ്. ഇത് പഠിക്കും ഇതുപോലെ റൂളുകളൊക്കെ തെറ്റിക്കില്ലേ, അതിനെ പറയുന്നതാണ് സിൻഡാക്സ് എറർ, വയലേഷൻ ഓഫ് റൂൾസ്. ലോജിക്കൽ എററോ, കുറച്ചുകൂടെ പഠിക്കാമെന്നുള്ളവർക്ക് നേരത്തെ വീഡിയോസിൽ ഡീറ്റെയിൽഡ് വീഡിയോയിലുണ്ട്. ഇതിൽ സിമ്പിളായിട്ട് പഠിക്കണമെങ്കിൽ ഇത്ര ഇംപ്രോപ്പർ പ്രോഗ്രാം ലോജിക് പഠിച്ചല്ലോ. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇംപ്രോപ്പർ പ്രോഗ്രാം ലോജിക്. ഇത് ഡ്യൂ ടു വയലേഷൻ ഓഫ് റൂൾസ്, അതുപോലെയാണ് എഴുതേണ്ടത്. ഡ്യൂ ടു എന്നുള്ള വാക്കൂടെ എഴുതുക. റൺ ടൈം എറർ, ഇറ്റ് ഈസ് ഡ്യൂ ടു ഇംപ്രോപ്പർ ഇൻപുട്ടിങ് ഓഫ് ഡാറ്റ. പഠിച്ചല്ലോ ഇംപ്രോപ്പർ ഇൻപുട്ടിങ് ഓഫ് ഡാറ്റ. ഡീബഗ്ഗിങ്, ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സിൻ്റെ പ്രോഗ്രാം. അൽഗോറിതം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. ഫ്ലോ ചാർട്ട്, പിക്ടോറിയൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോറിതം. അടുത്ത് ഫ്ലോ ചാർട്ട് സിമ്പിൾസ്, സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും ടെർമിനൽ, ഇൻപുട്ട് ഔട്ട്പുട്ടിന് പാരലലോഗ്രാം, പ്രോസസ്സിന് റെക്റ്റാംഗിൾ, ഡിസിഷൻ ആണെങ്കിൽ റോംബസ്, പിന്നെ ഫ്ലോ ലൈൻസ്, പിന്നെ കണക്ടർ. അല്ലേ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അടുത്തത് ചാപ്റ്റർ 4, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് സി പ്ലസ് പ്ലസ്. വാട്ട് ഈസ് ടോക്കൺ ഇൻ സി പ്ലസ് പ്ലസ്? ടോക്കൺ എന്നാൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ടോക്കൺസ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ പ്രോഗ്രാം. ടോക്കണുകൾ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകളാണ്. നെയിം ദ ടോക്കൺസ് അവൈലബിൾ ഇൻ സി പ്ലസ് പ്ലസ്. സി പ്ലസ് പ്ലസ്സിലെ ടോക്കൺസ് ഏതൊക്കെയാണ്? ലിസ്റ്റ് ദ ടോക്കൺസ് എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെയാണ്: കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ചുവേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. പഠിച്ചല്ലോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ഡൗൺ ദ റൂൾസ് കൺസ്ട്രക്റ്റിംഗ് ഐഡൻറ്റിഫയർ. ഒരു ഐഡൻറ്റിഫയർ നിർമ്മിക്കണമെങ്കിൽ എന്തൊക്കെയാണ് റൂളുകൾ, നിയമങ്ങളുണ്ട്? ആ റൂളുകൾ, അഞ്ച് നിയമങ്ങളാണുള്ളത്. അഞ്ച് വിരലുണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അതുപോലെ അഞ്ച് നിയമങ്ങൾ. ഏതൊക്കെയാണ്? ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർസ് ആർ യൂസ്ഡ്. അക്ഷരങ്ങൾ, അക്കങ്ങൾ, അണ്ടർസ്കോർ ഒക്കെ ഉപയോഗിക്കാം. ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. അതിൽ ഫസ്റ്റ് ക്യാരക്ടർ ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. വൈറ്റ് സ്പേസസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. വൈറ്റ് സ്പേസുകളും പ്രത്യേക ക്യാരക്ടർ സ്പെഷ്യൽ ക്യാരക്ടറൊന്നും അലോ ചെയ്യുന്നതല്ല, അനുവദനീയമല്ല. പിന്നെ കീവേഡ്സ് കെ നോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയർ. കീവേഡ് ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. സി പ്ലസ് പ്ലസ് ഈസ് കേസ് സെൻസിറ്റീവ്. സി പ്ലസ് പ്ലസ് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും വ്യത്യസ്തമായി പരിഗണിക്കും. ഈ റൂൾസും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ദ ഐഡൻറ്റിഫയേഴ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ആർ കോൾഡ് എന്താണ്? വേരിയബിൾസും. ആൻ എസ്കേപ്പ് സീക്വൻസ് ഇസ് റിപ്രസെൻറ്റഡ് ബൈ ബാക്ക് സ്ലാഷ്. ലിസ്റ്റ് ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലിറ്ററൽസ് ഇൻ സി പ്ലസ് പ്ലസ്. ഇൻറ്റിജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽ. ഹൂ ഡെവലപ്ഡ് സി പ്ലസ് പ്ലസ്? ജാർനീസ് ട്രൂ സ്ട്രപ്പ്. സി പ്ലസ് പ്ലസ് വികസിപ്പിച്ചത് ജാർനീസ് ട്രൂ സ്ട്രപ്പ്. ഐ ഡി സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ്. അടുത്തത് അറ്റ് എ ഗ്ലാൻസ് ആണ്. ഈ ചാപ്റ്റർ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ടോക്കൺസ്, ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ പ്രോഗ്രാം, കീവേഡ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ചുവേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. അങ്ങനെ അഞ്ച് വിരലുണ്ട്, അതുപോലെ അഞ്ച് ടോക്കൺസ്. കിൽപ്പോ എന്നുള്ള വാക്ക് ഓർക്കുമ്പോഴത്തേക്കും ഈ അഞ്ചെണ്ണം കിട്ടും. കീവേഡ് എന്താണെന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. ചിലപ്പോൾ എസ് ഐക്കൊക്കെ വരാം കേട്ടോ. ടോക്കൺസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കീവേഡ് എഴുതേണ്ടി വരും. വേഴ്സ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു ദ കമ്പൈലർ. ഐഡൻറ്റിഫയർ, യൂസർ ഡിഫൈൻഡ് വേഴ്സ്. ലിറ്ററൽസ്,
ഡാറ്റ ഐറ്റംസ് ദാറ്റ് നെവർ ചേഞ്ച് ദെയർ വാല്യൂ. പഞ്ചുവേറ്റേഴ്സ് സ്പെഷ്യൽ സിമ്പിൾസ്. ഓപ്പറേറ്റേഴ്സ് സിമ്പിൾസ് ഫോർ ഓപ്പറേഷൻ. യൂസ് ഐഡൻറ്റിഫയർ വരുമ്പോൾ നിങ്ങൾ 5 റൂള് ഓർക്കണം. പിന്നെ ലിറ്ററൽസിൽ ഇടയ്ക്കേണ്ട ഇൻഡിജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽ. ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ സിംഗിൾ കോഡ്സിനകത്ത് കൊടുത്താലാണ് ക്യാരക്ടർ ലിറ്ററൽ. സ്ട്രിംഗ് ലിറ്ററൽ ഒന്നോ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കാം. പിന്നെ സ്പെഷ്യൽ സിമ്പിൾസ്. അടുത്തത് നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ്, അത് എസ്കേപ്പ് സീക്വൻസ് തോർക്കണം, ബാക്ക് സ്ലാഷ്. പിന്നെ ഇൻഡിജർ ലിറ്ററൽ എന്ന് പറയുമ്പോൾ ഹോൾ നമ്പേഴ്സാണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ, ദശാംശ സംഖ്യകളാണ് കേട്ടോ. പിന്നെ സിമ്പിൾസ് ഫോർ ഓപ്പറേഷൻ, ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സക്സസ് ഈസ് ദ ഫീലിംഗ് ദാറ്റ് വി ക്യാൻ സക്സീഡ്.